ബി ജെ പിക്ക് തിരിച്ചടിയുടെ ഒരു പ്രവാഹം തന്നെ ഉണ്ടാവുകയാണ്. എങ്ങനെയാണ് അത് ഉണ്ടാകുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. തന്നിഷ്ടത്തിന് കാര്യങ്ങളെല്ലാം അവരുടെ വഴിയാണ് രാജ്യം നീങ്ങുന്നത് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് എല്ലാം തങ്ങളുടെ കയ്യിലാണ്, ജുഡീഷ്യറിയും എക്സിക്യൂട്ടീവും ലെജിസ്ലേച്ചറും എല്ലാം തങ്ങളുടെ കൈവശമാണ് എന്ന് വിചാരിക്കുന്നിടത്ത് സംഭവിക്കുന്ന തെറ്റാണിത്. സ്വാഭാവികമാണ് നിയമസഭയിലും ലോക്സഭയിലുമൊക്കെ പലയിടത്തായി ഭൂരിപക്ഷമുണ്ട്, പല സംസ്ഥാനത്തും സർക്കാരുണ്ട്, പലയിടത്തും സഖ്യത്തിലാണ്, ഒക്കെ ശരി തന്നെയാണ്. നിയമസഭയിൽ വലിയ രീതിയിലുള്ള അട്ടിമറികൾ പല സംസ്ഥാനത്തും അവർ നടത്തിക്കഴിഞ്ഞു. എന്നാൽ ജുഡീഷ്യറിയെയും എക്സിക്യൂട്ടീവിനെയും ചോദ്യം ചെയ്യുന്ന രീതിയിൽ അല്ലെങ്കിൽ അവരുടെ ദൈനംദിന പ്രവർത്തന രീതികളെ സ്വാധീനിക്കത്തക്ക രീതിയിൽ അവർ നടത്തുന്ന ഈ നാടകീയമായ രംഗങ്ങളെ തീർച്ചയായും പ്രതിഷേധത്തോടുകൂടി അതിനെ എതിർക്കാൻ ഇന്ത്യ മുന്നണി എന്നല്ല ഈ രാജ്യത്തുള്ള പ്രതിപക്ഷത്തുള്ള ഏതൊരു പാർട്ടിക്കും അതിനുള്ള അവകാശവുമുണ്ട്. പറഞ്ഞു വരുന്നത് ബി ജെ പിയുടെ ഇലക്ഷൻ രീതികളിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ. അവർ ആധികാരികമായി പറയുന്നു 400 സീറ്റ് എടുക്കുമെന്ന്. 400 സീറ്റ് എങ്ങനെയാണ് എടുക്കുന്നത്? ജനങ്ങൾ കൊടുത്താലല്ലേ ബി ജെ പിക്ക് കിട്ടുകയുള്ളൂ. ഇലക്ഷൻ സെമോളജിസ്റ്റായ പ്രശാന്ത് ഭൂഷണും യോഗേന്ദ്ര യാദവും ഒക്കെ കൃത്യമായി പ്രഖ്യാപിക്കുന്നുണ്ട്, 270 പരമാവധി സീറ്റ്, അതിലപ്പുറത്തേക്ക് പോകത്തില്ല. അവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുള്ളത്. ഈ പറയുന്ന സംസ്ഥാനങ്ങളിലെല്ലാം വോട്ടെടുപ്പ് നടന്നിടത്തെല്ലാം തന്നെ പോളിംഗ് പെർസെൻ്റ് നോക്കിയാൽ, ഇത് ഇലക്ഷൻ കമ്മീഷൻ്റെ വെബ്സൈറ്റിൽ ക്രമാതീതമായി വർദ്ധിച്ചത് എങ്ങനെയെന്നുള്ളത് എല്ലാവരും സംശയത്തോടെ കാണുകയാണ്. അതുമായി ബന്ധപ്പെട്ടാണ് ഇന്ത്യ മുന്നണി സുപ്രീം കോടതിയിലേക്ക് പോകുന്നത്. നിയമ പോരാട്ടമെങ്കിൽ നിയമ പോരാട്ടം, അങ്ങനെ തോറ്റുകൊടുക്കാൻ തയ്യാറല്ല. മൂന്നാമതും ജനങ്ങളുടെ സമ്മതത്തോടു കൂടിയാണ് അധികാരത്തിലേക്ക് വരാൻ പോകുന്നതെന്ന് ബി ജെ പി പറയുന്നുണ്ടെങ്കിൽ അത് ബി ജെ പിക്ക് വെറുതെ ചിന്തിച്ചാൽ മാത്രം മതി എന്ന താക്കീതിലേക്ക് പ്രതിപക്ഷം ഒത്തൊരുമിച്ച് നീങ്ങുകയാണ്. നമുക്കറിയാം കെജ്രിവാളിൻ്റെ ജാമ്യം ഒരു നിയമ പോരാട്ടത്തിൻ്റെ നാൾവഴികളുടെ കഥ എന്താണെന്നുള്ളത്. കനൽപാതയിലൂടെ ചവിട്ടി നടന്ന് നീങ്ങുകയാണ് ഇന്ന് അരവിന്ദ് കെജ്രിവാൾ. കെജ്രിവാളിൻ്റെ ജീവന് ഹാനിയുണ്ട് എന്ന് അദ്ദേഹം നിരവധിയായ സമ്മേളനങ്ങളിൽ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ഒരു പ്രമേയ രോഗിയായ അദ്ദേഹത്തിന് എങ്ങനെയൊക്കെ ബുദ്ധിമുട്ടിക്കാം. നമുക്കറിയാം സംഘപരിവാറിനെതിരെ ശബ്ദമുയർത്തിയ സ്റ്റാൻ സ്വാമിയുടെ കഥ. നിരവധിയായ പ്രമുഖർ ഇത്തരത്തിൽ സംഘപരിവാറിൻ്റെ ഈ വിദ്വേഷ പാത്രത്തിന് വിധേയരായവരാണ്. സുപ്രീം കോടതിയിലേക്ക് ഇന്ത്യ മുന്നണി പോകുമ്പോൾ അവരുടെ മനസ്സിൽ ഒരേ ഒരു ചിന്തയുള്ളൂ, ഈ രാജ്യത്തെ തെരഞ്ഞെടുപ്പ് സത്യസന്ധവും നീതിയുക്തവുമായിരിക്കാൻ വേണ്ടിയുള്ള തീവ്രമായ ശ്രമം. അതിന് ആര് പ്രതിഷേധിച്ചിട്ടും കാര്യമില്ല. ജനങ്ങൾ, ജനാധിപത്യ രാജ്യം, ഭരണഘടന എന്നിവയ്ക്ക് മൗലിക അവകാശമുള്ള ഈ രാജ്യത്ത്, ഈ രാജ്യത്തിൻ്റെ മതതീരപേക്ഷത സംരക്ഷിക്കുക എന്നത് വെറും രണ്ട് വരിയിൽ പറഞ്ഞു തീർക്കാൻ കഴിയുന്ന കാര്യമല്ല. അതുകൊണ്ടാണ് സുപ്രീം കോടതിയിൽ ആത്യന്തികമായി വിശ്വസിച്ചുകൊണ്ട് ഇന്ത്യ മുന്നണി നീങ്ങുന്നത്. അതിനകത്ത് കോൺഗ്രസ് മാത്രമല്ല പെടുന്നത്, എല്ലാ പാർട്ടികളും പെടുന്നു. വേറൊരു കാര്യമെന്ന് പറയുന്നത് ഇലക്ട്രൽ ബോണ്ടിങ്ങുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സുപ്രീം കോടതി എങ്ങനെയാണോ കാർക്കശ്യത്തോടുകൂടി നടപടിയെടുത്തത്, അതിനേക്കാൾ കാർക്കശ്യത്തോടുകൂടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഈ വിഷയത്തിൽ ഇടപെടണം എന്നുള്ള ഒരു ക്ലോസോടുകൂടിയാണ് സുപ്രീം കോടതി ഈ കാര്യത്തിൽ ഒരു ശക്തമായ തീരുമാനമെടുക്കും എന്ന പൂർണ്ണമായ വിശ്വാസത്തോടുകൂടിയാണ് നീങ്ങുന്നത്. അഭിഷേക് മനു സിംഗ്വി, കപിൽ സിബൽ തുടങ്ങിയ മുതിർന്ന അഭിഭാഷകർ ഇന്ത്യ മുന്നണിക്ക് വേണ്ടി ശക്തമായി ഇറങ്ങുമ്പോൾ ഈ പോരാട്ടം ഒരു ചെറിയ പോരാട്ടമല്ല, ഇത് നിദാന്തമായ ഒരു പരിശ്രമത്തിൻ്റെ ഈ രാജ്യത്തെ വീണ്ടെടുക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമമാണ്.